എസ്എസിന്റെ സ്വാതന്ത്ര്യ സിദ്ധാന്തം നേരത്തെ എടുത്തിട്ടുള്ളതാണ്, തുടർന്ന് വരുന്ന ഒരു നിലപാടുമാണ്. ആ നിലപാട് എൻ എസ് എസ് എത്രയോ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ആ നിലപാട് കൊണ്ട് ഏകദേശം സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമായ ഒരു നിലയിലേക്ക് എൻ എസ് എസ് പോകാറുണ്ട്. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് പുതിയൊന്നല്ല. അതിനകത്ത് തന്നെ ഒരു ശരിദൂരം എന്നും എൻ എസ് എസ് കണ്ടിട്ടുണ്ട്. എൻ എസ് എസ് അക്കാര്യത്തിൽ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലമായി നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എൻ എസ് എസ് പലപ്പോഴും ഇപ്പം എം വി ഗോവിന്ദൻ പറയുകയാണ്, എൻ എസ് എസ് പലപ്പോഴും ഈ സമദൂരം എന്ന് പ്രഖ്യാപിക്കുമെങ്കിലും അത് നടപ്പാകാറില്ല എന്ന്. കാരണം ഒരു പ്രത്യേക വിഭാഗത്തെ എഡമെൻ്റായി പിന്തുണയ്ക്കുന്ന സമീപനം അവരെടുക്കുന്ന കാണുന്നുണ്ടെന്നാണ് ആ സൂചന, ആ പ്രതികരണത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണ് ഇത്തവണ, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് പൊതുവെ എൻ എസ് എസ് പിന്തുണ നൽകി പോരാറുള്ളത്, അതൊരുപക്ഷെ ഇത്തവണയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ സി പി എം നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സി പി എം വിലയിരുത്തൽ നടത്താനുള്ള കാരണം അവർക്ക് ചില കുറ്റബോധങ്ങളുണ്ട്. അത് സ്പീക്കറുടെ ഒരു പ്രസ്താവനയിൽ നിന്ന് ഉടലെടുത്ത കുറ്റബോധമാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അതിൽ നിന്ന് തടി തപ്പി രക്ഷപ്പെടുന്നതിനും വേണ്ടിയാണ് അവരിപ്പോ ഈ പുതിയ സമീപനം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമീപനം അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ശാന്തമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കലഹത്തിന്റെ വിത്ത് പാർക്കിയത് ആ മിത്ത് വിവാദത്തിന്റെ പേരിൽ സ്പീക്കർ ആരംഭിച്ച ചില പ്രസംഗങ്ങളാണ്. അത് വേണമായിരുന്നു എന്നുള്ളത് സി പി എം തന്നെ ആലോചിച്ചാൽ മതി. ഈ കലഹത്തിന്റെ കൂട് പൊക്കി വിട്ട സി പി എം തന്നെ ആ കലഹമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഈ കൂട് അടയ്ക്കുന്നതിന് വേണ്ടി തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ആ കാര്യത്തിലൊന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അല്പസമയം മുമ്പ് ഞങ്ങളുടെ കോട്ടയം ലേഖകനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മിത്തിനെ കുറിച്ച് സംസാരിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പഴയ ആവേശത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നുമില്ല. അല്ലല്ലല്ല, അത് അനുമാനങ്ങൾ വെച്ച് നമ്മൾ സംസാരിക്കരുത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? എൻ എസ് എസ് ആയിട്ടുള്ള തർക്കമുണ്ടായത് ഒന്ന്, മിത്ത് വിവാദം വന്നപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യത്തെ അതോടൊപ്പം വിശ്വാസത്തെ ചോദ്യം ചെയ്തു എന്നുള്ള നിലപാടാണ് എൻ എസ് എസും അതിനോടൊപ്പം നിന്ന ഒട്ടനവധി ആളുകൾക്ക് ഉള്ളത്. അപ്പൊ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു ചിന്ത വന്നാൽ ശബരിമലയിലെ അന്നത്തെ സാഹചര്യം പോലെ തന്നെ കേരളത്തിൽ കത്തിക്കാളും എന്ന് തോന്നിയത് കൊണ്ടാണ് സി പി എം രണ്ട് സ്റ്റെപ്പാണ് പെട്ടെന്ന് പുറകോട്ട് വെച്ചത്. ഇപ്പോ അവര് എത്ര രൂപത്തിലുള്ള കൈകഴുകാൻ ശ്രമിച്ചാലും ശരി, അവരാരംഭിച്ചിട്ടുള്ള ആ മിത്തി വിവാദം ഇപ്പോഴും അതിന്റെ വ്യക്തികൾ ഇവിടെ കിടക്കുകയാണ്, അതിന്റെ അന്തരീക്ഷത്തിലെ കാർമേഘങ്ങൾ അവിടെ കിടക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നത് കൊണ്ട് നന്നായി, അതുകൊണ്ട് ആ അന്ന് ചെയ്തതെല്ലാം തെറ്റാണ് എന്നിവർക്ക് ബോധ്യപ്പെടാനുള്ള സന്ദർഭമുണ്ട്. ശരി, ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ മിത്തു വിവാദം ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, പ്രവർത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ നിങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ഞങ്ങൾ വിവാദം ഉണ്ടാക്കിയവരല്ലോ. ഞങ്ങൾക്കെന്നും ബഹുസ്വരതയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. ആ ഭരണഘടന പ്രകാരമുള്ള എല്ലാ വിശ്വാസ സ്വാതന്ത്ര്യവും എല്ലാ സമൂഹത്തിനും കൊടുക്കണം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ആ ചിന്തയോടുകൂടി പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നങ്ങൾ? ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അല്ല, നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സി പി ഐ എം അക്കാര്യത്തിൽ ഒരു മോശം പൊസിഷൻ എടുത്തു എന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം. അത് ഒരു ഒരു വിഷയമായി പ്രവർത്തിക്കും എന്ന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ക്ഷീണം ഉണ്ടാക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ, അങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങൾ ഈ പ്രശ്നം മാത്രമല്ലല്ലോ, കേരള ജനസമൂഹത്തിൽ കത്തിക്കാളിരിക്കുന്ന എത്രയോ ഇഷ്യൂസാ ആ കൂട്ടത്തിൽ ഇതുകൊണ്ടാകാം. എത്രയോ ഇഷ്യൂസാ, മനുഷ്യന് ആഹാരം കിട്ടുന്നില്ല, റേഷൻ സാധനങ്ങള് കടയിൽ കിട്ടുന്നില്ല, വെള്ളക്കാർഡുള്ളവർക്ക് അറിയിക്കുന്നില്ല, സാധനങ്ങളുടെ വില വർധനവ് വളരെ ദുരിതപൂർണമായി മുന്നോട്ട് പോകുകയാണ്. ഇതൊന്നും പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവുമില്ല, ഇവിടെ ഫെസ്റ്റിവൽ അലവൻസും ഇല്ല. ഇതിനേക്കാൾ ദുരിതപൂർണമായ ഒരു സാഹചര്യം കേരളത്തിൽ വേറെ ഉണ്ടാകാനുണ്ടോ? അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം ചിന്തിക്കും. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യും. ശരി, താങ്ക് യു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കളുടെ പ്രതികരണത്തിന്.